നമസ്തെ. തിരുവല്ലയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി പി ബി സന്ദീപ് കുമാറിന്റെ കൊലപാതകത്തിൽ ആർ എസ് എസിനെ ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചാരണത്തിൽ മുൻപിൽ സി പി എം മുഖമത്രമായ ദേശാഭിമാനിയും. സി പി എം ലോക്കൽ സെക്രട്ടറിയെ ആർ എസ് എസുകാർ വെട്ടിക്കൊന്നുവെന്ന തലക്കെട്ടോടെയാണ് ദേശാഭിമാനിയുടെ വാർത്ത. എന്നാൽ കേസിൽ പിടിയിലായവരിൽ രണ്ടുപേർ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. പിടിയിലായതിൽ രണ്ടുപേർ സി പി എമ്മും ഡിവൈഎഫ്ഐയുമായി നേരിട്ട് ബന്ധമുള്ളവരാണെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും പിടിയിലായവർക്ക് ക്വട്ടേഷൻ സംഘങ്ങളുമായി ഉൾപ്പെടെ ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു. ഇവരിൽ ചിലർ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. ഇനി പിടിയിലാകാനുള്ള പ്രതി സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവമായിരുന്ന പ്രവർത്തകനാണ്. വസ്തുതകൾ ഇതായിരിക്കെയാണ് ദേശാഭിമാനിയുടെ വ്യാജ പ്രചാരണം. കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് ആയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആരോപിച്ചിരുന്നത്. എന്നാൽ സന്ദീപിന്റെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ബി ജെ പിയും ആർ എസ് എസും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിടിയിലായവരുടെ സി പി എം ഡിവൈഎഫ്ഐ ബന്ധം പോലീസ് തന്നെ സ്ഥിരീകരിച്ചതോടെ സി പി എമ്മിന്റെ ക്വട്ടേഷൻ മാഫിയ കൊലപാതക ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒടുവിലത്തെ സംഭവം കൂടിയായി ഇത് മാറുകയാണ്. കൊല്ലപ്പെട്ട സന്ദീപ് സി പി എം പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. 27 വർഷത്തിനു ശേഷം പെരിങ്ങര പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചുവെന്നും ഇതിൽ സന്ദീപിന്റെ പങ്ക് നിർണായകമായിരുന്നുവെന്നും ഇതിന്റെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമുള്ള നുണകളാണ് ദേശാഭിമാനി എഴുതി ചേർത്തിരിക്കുന്നത്. പ്രദേശത്ത് നിരവധി ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിലേക്ക് മാറിയതും കൊലപാതകത്തിന് കാരണമായെന്നും ദേശാഭിമാനി പറയുന്നു. സന്ദീപ് കുമാറിന്റെ കൊലപാതകത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നു. ആർ എസ് എസ് ആണ് പിന്നിലെന്ന ജില്ലാ നേതൃത്വത്തിന്റെ പ്രസ്താവനയെ തുടർന്നായിരുന്നു ഈ പ്രതികരണം. പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചതിൽ ഉൾപ്പെടെ ജില്ലാ ഘടകം വിശദീകരണം നൽകേണ്ടി വരും. അതിനിടെ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു രക്തസാക്ഷിക്കൊപ്പം എത്ര നുണക്കഥകളാണ് ഗീബൽസിയൻ നുണ ഫാക്ടറികൾ പടച്ചുവിടുന്നത്. കൊല്ലപ്പെട്ട സഖാവിന്റെ നെഞ്ചിൽ നിന്നും ഒഴുകിയ ചോരയുടെ ചൂട് മാറും മുമ്പേ സമൂഹ മാധ്യമങ്ങളിലെമ്പാടും ആർ എസ് എസ് കാപാലികന്മാരാൽ കൊല്ലപ്പെട്ട സഖാവ്. പി ബി സന്ദീപ് കുമാറിന് അഭിവാദ്യം അർപ്പിക്കുന്ന തിരക്കിലായിരുന്നു സൈബർ സഖാക്കൾ. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ ചാരി തിരക്കഥ ഒരുക്കിയ പല സഖാക്കന്മാരും യഥാർത്ഥത്തിൽ അവരുടെ അനാഥത്വത്തിൽ ദുഃഖിക്കുകയായിരുന്നില്ല, മറിച്ച് മുതലെടുപ്പ് നടത്തുകയായിരുന്നു. പോസ്റ്റുകൾ കണ്ട് വാർത്താ ചാനലുകളെല്ലാം പരതിയെങ്കിലും കൈരളി ഒഴിച്ചുള്ള മറ്റെല്ലാ ചാനലുകളും മാധ്യമങ്ങളും പറഞ്ഞത് ഇതുവരേക്കും കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ, ആർ എസ് എസിന് പങ്കുണ്ടോ എന്നതിലൊന്നും വ്യക്തത ഇല്ലെന്നായിരുന്നു എന്നാണ്. ഒന്ന് ഇരുട്ടി പുലർന്നപ്പോഴേക്കും 4 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പെരിങ്ങര സ്വദേശികളായ ജിഷ്ണു, നന്ദു, പ്രമോദ് എന്നിവരും കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസലുമാണ് പിടിയിലായത്. ജിഷ്ണു യുവമോർച്ചയുടെ മുൻ ഭാരവാഹിയാണ്. കൊല്ലപ്പെട്ട സന്ദീപുമായി ജയിലിൽ വെച്ച് പരിചയപ്പെട്ട അയാളാണ് മുഹമ്മദ് ഫൈസൽ. വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പിണറായി സഖാവിന്റെ പോലീസ് നൽകുന്ന വിവരം. ആർ എസ് എസ് പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് സി പി എം ആരോപിച്ചിരുന്നെങ്കിലും ജിഷ്ണു ഒഴികെ മറ്റു പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധമില്ലെങ്കിൽ അതെങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകമാകും? കൊല്ലപ്പെട്ട സഖാവിനെ കുറിച്ച് പ്രദേശവാസികൾക്കൊക്കെ പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം നല്ലൊരു ജനസേവകനായിരുന്നു, നാടിന് ഗുണമുണ്ടായിരുന്ന ഒരു നല്ല സഖാവ്. പ്രതികളിൽ ഒരുത്തൻ കണ്ണൂരുകാരനായ മുഹമ്മദ് ഫൈസലാകുമ്പോൾ മറ്റൊരുത്തൻ പ്രദേശവാസിയായ ചെങ്കുടിയെ പ്രണയിക്കുന്നവനാകുമ്പോൾ മുൻ യുവമോർച്ചക്കാരനൊപ്പം ചേർന്ന് ഈ നികൃഷ്ട കൊലപാതകം എന്തിനു നടത്തിയെന്ന് കണ്ടുപിടിക്കേണ്ടത് സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞുകയറിയ സാമൂഹ്യ വിരുദ്ധർക്ക് നല്ല സഖാക്കൾ എന്നും തലവേദനയാണ്. സഖാവ് പി ബി സന്ദീപ് ആർക്കാണ് തലവേദനയായതെന്ന് മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അത് തന്നെയായിരിക്കും ഈ കൊലയ്ക്ക് പിന്നിലെ കാരണം. ഒരു അരും കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ സത്യം തിരയാതെ എതിർ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ വെറുതെ ചാരുമ്പോൾ ഓർക്കുക, അത് സൃഷ്ടിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം. ഈ നുണക്കഥ വിശ്വസിച്ച ഏതെങ്കിലും സഖാവ് മറുചേരിയിൽ ഒരു സംഘപ്രവർത്തകനെ കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കണ്ണൂരിലെ ചോര കൊണ്ടുള്ള രാഷ്ട്രീയം പത്തനംതിട്ടയിലും ആവർത്തിക്കുമായിരുന്നില്ലേ? ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ സംഭവത്തിൽ പങ്കില്ലെന്ന് ബി ജെ പിയും ആർ എസ് എസും വ്യക്തമാക്കിയിട്ടും ഇത് സംബന്ധിച്ച് ഒന്നും ദേശാഭിമാനി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആലപ്പുഴ കരുവാറ്റിൽ നിന്നാണ് രാത്രിയോടെ പോലീസ് പ്രതികളെ പിടികൂടിയത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സി പി എം തിരുവല്ല നഗരസഭയിലും 5 സമീപ പഞ്ചായത്തുകളിലും രാവിലെ മുതൽ ഹർത്താൽ ആചരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈനു.